ഓഫ് റോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൈലേജ് കണക്കല്ലോ ഉണ്ടോ? ഓഫ് റോഡ് ചെയ്യുമ്പോൾ നല്ല സമയത്ത് വണ്ടി നല്ല ഹീറ്റ് ആവുന്നു, ഓഫ് റോഡ് ചെയ്ത് കഴിഞ്ഞു വരുമ്പോൾ വണ്ടിക്ക് വല്ല മെയിൻ്റനൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് കോൺസ്റ്റന്റ് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഉള്ള ഹിമാലയനാണ്. ഹിമാലയൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ ഹിമാലയ കാര്യം പറയുമ്പോൾ നമ്മൾ ഓഫ് റോഡിങ് ഇൻഡസ്ട്രിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കിയ വണ്ടിയാണ് ഹിമാലയൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഇതിന്റെ ഓണർ ആയിട്ടുള്ള ജീവനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ജീവൻ, ഈ വണ്ടിയുടെ ഓണറാണ് ജീവൻ. അപ്പൊ ജീവൻ, ഈ വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി? വണ്ടി എടുത്തിട്ട് 2 വർഷമായി, ഈ ഫെബ്രുവരി ആകുമ്പോൾ 2 വർഷം. 2 വർഷമാവും. അപ്പം ഈ 2 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ആണ് ഓടിയത് വണ്ടി? വണ്ടി 16,000 കിലോമീറ്ററോളം ഓടി. അപ്പം ഇത് ഓൺ റോഡാണോ ഓഫ് റോഡാണോ കൂടുതലും? രണ്ടും കൂടെ ആണോ? രണ്ടും കൂടെ, കൂടുതലും ഓൺ റോഡ് തന്നെയാണ് ഓടിയത്, ഓഫ് റോഡും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്? കാരണം വണ്ടി ഇറങ്ങിയ സമയം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ അഡ്വഞ്ചറിനോട് കുറിച്ച് താല്പര്യം ഉള്ളതുകൊണ്ട് ഇതാണ് ചൂസ് ചെയ്തത്. അന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അന്ന് ഉണ്ടായിരുന്നത് ഒന്ന് എക്സ്പൾസും പിന്നെ മോജോ ഉണ്ടായിരുന്നു. മോജോ ഉണ്ട്. അപ്പൊ അത് തമ്മിൽ ഇത് ഈ വണ്ടിയുടെ കൂടുതൽ ഇഷ്ടം തോന്നിയാണ് എടുത്തത്. ഇഷ്ടം ലുക്കും വൈസും എല്ലാം കൊണ്ടും ഹിമാലയനാണ് താല്പര്യം. ഓക്കെ, അപ്പോൾ 16,000 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞല്ലോ, അപ്പം എത്ര സർവീസ് ആണ് കഴിഞ്ഞത്? ഇപ്പം 5th സർവീസ് മെനഞ്ഞാന്ന് കഴിഞ്ഞതേ ഉള്ളൂ. കിലോമീറ്റർ ആയില്ല, പക്ഷേ സമയമായോണ്ട്. അപ്പോൾ കോമൺലി എത്ര കിലോമീറ്റർ ആയിരിക്കും 5th സർവീസ് വരുന്നത്? 5th സർവീസ് 20,000 കിലോമീറ്റർ ആണ് 5th സർവീസ് വരുന്നത്. പെയ്ഡ് ആയിരിക്കും. 4th സർവീസ് വരെ ഫ്രീ ആണ്, 5th തൊട്ട് പെയ്ഡ്. 5th ഇപ്പോൾ എത്ര രൂപയായി? അതുപോലെ എന്തൊക്കെ ചെയ്തു, എത്ര രൂപയായി? നമുക്ക് ലാസ്റ്റ് സർവീസ് 5th സർവീസ് ചെയ്തപ്പം എഞ്ചിൻ ഓയിൽ മാറി, ഫോർക്ക് ഓയിൽ മാറി, പിന്നെ ബാക്ക് ബ്രേക്ക് പാഡ്, പിന്നെ ക്ലച്ച് കേബിള്. ഓക്കെ, ഞങ്ങൾ മാറി 3,600 രൂപയോളമായി എല്ലാം കൂടെ. എല്ലാം കൂടെ. ഓക്കെ ഓക്കെ. സർവീസ് ഒക്കെ എങ്ങനെ പോകുന്നു അവരുടെ? സർവീസ് ഒക്കെ കുഴപ്പമില്ല, ഇത്തിരിയായിട്ടൊന്നും കുഴപ്പമൊന്നും ഇല്ല. പിന്നെ വാറന്റിയും ചെയ്തിട്ടുണ്ടായിരുന്നു. വാറന്റി, എക്സ്റ്റൻഡ് വാറന്റി ഉണ്ടായിരുന്നു? എക്സ്റ്റൻഡ് വാറന്റി ഉള്ള. എത്ര വർഷത്തേക്കായിരുന്നു അത്? 3 വർഷമുള്ള BS6. ഓക്കെ ഓക്കെ, BS6 മോഡൽ അല്ലേ. അപ്പോൾ ഇത് എടുത്ത 2021. അപ്പം അന്ന് എടുത്തപ്പോൾ വണ്ടിക്ക് ഓൺ റോഡ് എത്രയായിരുന്നു വണ്ടി വില? അന്ന് എടുത്ത സമയത്ത് ഈ വണ്ടി എടുത്തപ്പോൾ എനിക്ക് 2,44 ആയി ഓൺ റോഡ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പം ഒരു 400 cc വണ്ടിയാണല്ലോ, അപ്പം അതിന്റെ മൈലേജ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മൈലേജ് ഞാൻ ലോങ് ഓടുമ്പോ എനിക്ക് 40 കിട്ടിയിട്ടുണ്ട്, ചില സമയത്ത് അത്രയും കിട്ടത്തില്ല. ഓഫ് റോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൈലേജ് കണക്ക്? ഓഫ് റോഡ് ചെയ്യുമ്പോൾ നല്ല ഉയർത്തി കുറയും, 30 ഒക്കെ എന്തായാലും കിട്ടും, 30-28 ഒക്കെ കിട്ടും. അപ്പൊ ഓഫ് റോഡ് പോയിട്ടുള്ള സ്ഥലങ്ങൾ, കേരളത്തിൽ ഇപ്പൊ ഓഫ് റോഡ് പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോ വൺ ഓഫ് ദ ബെസ്റ്റ് എമങ്ങോട്ട് ഓഫ് റോഡിങ് സ്ഥലം ഉറുമ്പിക്കര. അപ്പൊ അവിടെ പോയിട്ടുണ്ട്? ഉറുമ്പിക്കര പോയിട്ടുണ്ട്, ഉറുമ്പിക്കര 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ വണ്ടി തന്നെ. പില്ലണായിട്ടാണോ സിംഗിൾ ആയിട്ടാണോ? അല്ല, ഒരാശം പില്ലിനെ വെച്ചോണ്ട് പോയി, 2 പ്രാവശ്യം സിംഗിൾ ആയിട്ടാ പോയി. അപ്പൊ ഉറുമ്പിക്കര അല്ലാതെ വേറെ എവിടെയും പോയിട്ട് ഓഫ് റോഡിങ് ഏരിയ കേരളത്തില്? അല്ലാതെ മൂന്നാറൊക്കെ കുറച്ച് ചെറിയ ചെറിയ ഓഫ് റോഡ്സ് ഒക്കെ അപ്പൊ നമുക്ക് നേരെ പിന്നെ ഉറുമ്പിക്കരോട് വരാം. ഉറുമ്പിക്കര പോയിട്ടുള്ള ഒരു അനുഭവം, ഈ വണ്ടിയായിട്ട് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാം, എങ്ങനെയാന്ന്? ഉറുമ്പിക്കര ആദ്യമായിട്ട് പോയപ്പോ നല്ല പേടിയുണ്ടായിരുന്നു, ഞാൻ ഒരു കൂട്ടുകാരനായിട്ട് ഒറ്റയ്ക്കാണ് പോയത്, ഞങ്ങൾ രണ്ടുപേരുള്ളായിരുന്നു. അപ്പൊ അന്ന് അത് ഫുള്ള് കേറിയിട്ടില്ലായിരുന്നു, എന്നാലും മുക്കാലോളം കേറി. മൊത്തം കേറാൻ പറ്റില്ല, മൊത്തം കേറാൻ പറ്റില്ല. അന്ന് പേടി കാരണം വേറെ ആരും ഇല്ല, കോടയൊക്കെ കോടയൊക്കെ കയറി കിടക്കണം. പിന്നെ വണ്ടി പക്ഷെ അതിനനുസരിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കാല് ഫുള്ളായിട്ട് പ്ലാനറ്റ് ഫുട്ട് അല്ല, അപ്പൊ അതിനനുസരിച്ച് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വീണിട്ടൊന്നും ഇല്ല, കേറി. വഴിയും സെക്കൻഡ് ടൈം പോയപ്പോ അടിപൊളിയായിരുന്നു. അത് പില്ല് ഉണ്ടായിരുന്നു, പക്ഷെ പില്ല് നടന്നു കയറി, ഞങ്ങള് സിംഗിൾ ആയിട്ടാ കൂടെ വന്നു. കൂടെ അത് അടിപൊളിയായിരുന്നു, അത് വണ്ടി നല്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. വണ്ടി നല്ല അടിപൊളിയായിട്ട് കയറി പോകും. പിന്നെ നമുക്ക് ഈ പ്ലാനറ്റ് ഫുഡ് അല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി നല്ല ഹീറ്റ് ആവുന്നുണ്ടോ? അതോ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് കാലയിൽ അങ്ങനെ ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്? ഇത്ര ഇത്ര ഓഫ് റോഡ് നമ്മുടെ റെവ് ചെയ്ത് കയറുമല്ലേ, പല കുഴി ഒക്കെ ആകുമ്പോഴും നമ്മൾ മാക്സിമം കൈ കൊടുത്ത് കയറാൻ നോക്കും. അപ്പൊ ഇത്രയൊരു ഒരു ഏരിയ കവർ ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക്, അല്ല ഉറുമ്പിക്കര എന്ന് പറഞ്ഞ ഏരിയ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്, കുറെ ഓഫ് റോഡിങ് കയറാനുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ ഈ എഞ്ചിൻ എന്നോട് ഹീറ്റ് ആവുന്നുണ്ടോ? എഞ്ചിൻ അങ്ങനെ ഹീറ്റ് ഒന്നും ആവുന്നില്ല, പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഹീറ്റ് ആവുന്നു. പക്ഷെ നമ്മളല്ലാതെ ഇപ്പം ഓഫ് റോഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അങ്ങ് പോകില്ല, നമുക്ക് അങ്ങനെ അറിയാറില്ല, തോന്നാറില്ല. പിന്നീട് ഈ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് ഓഫ് റോഡ് ചെയ്ത് കഴിഞ്ഞു വരുമ്പോൾ വണ്ടിക്ക് വല്ല മെയിൻ്റനൻസ് ഉണ്ടായിട്ടുണ്ടോ?
ആ തീർച്ചയായും മെയിൻ്റെനൻസ് ഉണ്ടാവില്ല നമുക്ക്, ടയർ എന്താ ഇത് ലൈഫ് കിട്ടുന്നതിനെക്കാട്ടി കുറവായിരിക്കും കിട്ടുന്നത്. പിന്നെ സ്റ്റോക്കാറല്ലേ അല്ല, ഇത് ഇപ്പൊ മാറിയത് എനിക്ക് ഫസ്റ്റ് സി എ ടി 12,000 കിട്ടിയായിരുന്നു, 12,000 മാറിയത്. ഇപ്പൊ ഇത് അപ്പോളോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോളോ നല്ല ടയറാണ്, വെറ്റിന്റെ ഇച്ചിരി കുറവാണ്. അന്ന് ടയറിന്റെ പിന്നെ ക്ലച്ച് മെയിൻ്റെനൻസ് ഒക്കെ വരും, അങ്ങനെ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ വരാണ്. അപ്പോൾ ഈ കോമൺലി ഈ വണ്ടിക്ക് വരുന്നത് ഫ്രണ്ടിലെ സ്റ്റീലിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, പല പല വണ്ടിക്കും കേൾക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഓഫ് റോഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഈ ആ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഫോർക്കിനോ ബാക്കിലെ സസ്പെൻഷനോ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കോൺസെന്റ് പ്രശ്നമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഫോർക്കോയിൽ ഇപ്പൊ മാറിയായിരുന്നു, അതിന് മുമ്പ് പിടുത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മാറിയത്. വലത്തെ സൈഡിലോട്ട് അപ്പൊ ഈ കോൺസെന്റ് പോയപ്പോ ഈ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ലൂസായി ടൈറ്റ് ചെയ്ത് ഇപ്പൊ കുഴപ്പമില്ല. എന്നാലും മാറേണ്ട സമയമാണ്, അവരിപ്പം ലാസ്റ്റ് സർവീസ് പറഞ്ഞു. അപ്പൊ ഈ പോകുന്ന സമയത്ത് മൊത്തം എങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്? മൂന്ന് വട്ടം പോയെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഈ നാവിഗേഷന്റെ ആ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്, എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അതെച്ച് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, നമുക്ക് ടൈം കാണാനല്ലാതെ മാപ്പ് ഇട്ട് അങ്ങനെ പോകാറില്ല. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇടുമായിരുന്നു, പിന്നെ ഇടാറില്ല. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് വരും. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് ഇപ്പോൾ കറക്റ്റ് ആണോ? ഫ്യൂൽ ഗേജ് അത്ര ആക്യുറേറ്റ് ഒന്നും ഇല്ല, എന്നാലും ഒരു 7 liters മണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആക്യുറേറ്റ് ആണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് തലോട്ട് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ടോട്ടൽ മെയിൻ്റെനൻസ് എങ്ങനെയാണ്? നമുക്ക് അഫോർഡ് ചെയ്യുന്നതാണോ അതോ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ആണോ ഈ വണ്ടിക്ക് വരുന്നത്? നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ നിൽക്കത്തില്ല. നമ്മള് ഉപയോഗിക്കുന്ന കൂട്ടൊക്കെ ആയിരിക്കും വണ്ടി. ഓക്കെ, വണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഇപ്പൊ V6 ആയത് ഇപ്പൊ വാറന്റി മിക്ക സാധനത്തിനും വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇതില്ല. വാറന്റി എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം ഈ ഉറുമ്പിക്കര മൂന്ന് വട്ടം പോയെന്ന് പറഞ്ഞത്, അപ്പം ഓഫ് റോഡ് ചെയ്ത സമയത്ത് ഒരു വലിയൊരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം കുറവാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എങ്ങനെയായിരുന്നു അത്? ആദ്യമായിട്ട് പോയപ്പോ തന്നെ നല്ല കുത്തിനുള്ള കയറ്റം കാണുന്ന നമുക്കൊരു ഇതാണ്, പേടി വരും. പിന്നെ ഒന്നാതെ ഫുഡ് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ വണ്ടി നമ്മുടെ കൈ നിൽക്കുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ കയറിയാൻ പോകുന്നു. കയറിപ്പോയി പിന്നെ വണ്ടി അതുകൊണ്ട് പെർഫോമൻസ് ആണ്, കയറിയാൻ പോയിക്കോളൂ. അതിപ്പൊ ഹിമാലയല്ല എക്സ്പ്ലോർ ചെയ്യും, അഡ്വഞ്ചർ വഴി മിക്കതും ഹിമാലയം പിന്നെ ഇച്ചിരി സ്റ്റേബിൾ ആണ്, നമ്മുടെ കൈന്ന് തെറിച്ചു പോകത്തില്ല. എക്സ്പ്ലോർസിൽ ഞാൻ ചെയ്തിട്ടുള്ളേ കുറച്ച് എക്സ്പ്ലോർസ് ഇതിനെക്കാട്ടി സ്പീഡിൽ കയറി പോകും, പക്ഷെ നമുക്ക് കൈ നിൽക്കാൻ ഇച്ചിരി പാടാണ്. കൺട്രോളിംഗ് ഇച്ചിരി കൂടെ ഈസി കൺട്രോളബിൾ ചെയ്യാൻ പറ്റുന്നത് പവർ ഉള്ളതുകൊണ്ട് ഈ വണ്ടിക്ക് ഹിമാലയം തന്നെയാണ്. പിന്നെ ഹൈറ്റ് ഇച്ചിരി ആരോഗ്യം കൊണ്ട് കറക്റ്റ് ഓഫ്റോഡ് ചെയ്യാൻ പറ്റും വണ്ടിക്ക്. പിന്നെ പറഞ്ഞു പിന്നെ ഈ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് പേടിയാവാറുണ്ട്, കാരണം നമുക്ക് കേറാൻ പറ്റുമോ ഇല്ലയോ. പിന്നെ നമ്മൾ കേറ്റോ കേറിയാ ഹുക്കുകൾ. സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫുൾ കവർ ചെയ്തിട്ടുണ്ട്, ഫുൾ കവർ ചെയ്യും. സെക്കൻഡും തേർഡും എല്ലാം ഫുൾ കവർ ചെയ്യും. എന്താണ് ഫീൽ ചെന്ന് കഴിയുമ്പോ നമുക്ക് എന്ത് ഫീൽ കിട്ടുന്നത്? അത് പറഞ്ഞറിയാൻ പറ്റത്തില്ല, അടിപൊളി ഫീലാണ്. നമ്മൾ ഇത്രയും കേറി ഓഫ് റോഡ് ചെയ്യുന്ന നമ്മൾ കുഴയും, ഹൈഡ്രേഷൻ ബാഗ് ഒക്കെ ചെയ്തു പോകുന്നുണ്ടല്ലോ നമുക്ക്. അല്ലാതെ പോകുമ്പോ നമ്മൾ എന്തായാലും കുഴയും, ഇടയ്ക്ക് നിർത്തിയൊക്കെയാ പോകുന്നത്. വെളിച്ചപ്പത്തിന് നല്ലോണം കുഴയും, അതിപ്പോ കോട ആയാലും വെയിലായാലും നമ്മളത് അത്രയും ഇത് ചെയ്തില്ലേ പോണേ. വെളി ചെന്ന് കഴിയുമ്പോ ഈ ഒരു വ്യൂ കിട്ടുമ്പോ അത് സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഓൺ റോഡ് കാര്യം പറയാം. ഓൺ റോഡ് വരുമ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു പെർഫോമൻസും ഇതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ? ഓൺ റോഡ് എനിക്ക് നല്ല, ഞങ്ങളൊരു വയനാട് പോയിട്ടുണ്ടായിരുന്നു ഒരു 3-day ട്രിപ്പ്. അപ്പം അവിടുന്ന് ലാസ്റ്റ് തിരിച്ചു വരാൻ വേണ്ടി സ്ട്രെയിറ്റ് ഫുൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് വരണമായിരുന്നു. അപ്പൊ വയനാട് രാത്രി മൊത്തം ഓടിച്ചാ വന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നൈറ്റ് റൈഡ് ആയിരുന്നു മൊത്തം, പില്ലിയനും പിന്നെ ബാക്ക് ലഗേജും അത്രയും വെച്ചിട്ട് ഞങ്ങൾ ക്രൂസ് ചെയ്ത് 80-90 ക്രൂസ് ചെയ്തു. വെച്ചാൽ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഓൺ റോഡിൽ. നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ആയിരുന്നു വണ്ടിക്ക്, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഈ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ജീവൻ റൈഡ് ചെയ്യുന്ന പില്ലനായിരുന്നു? ഞാൻ റൈഡ് ചെയ്യുമായിരുന്നു, ഇത്രയും ലോങ് റൈഡ് ചെയ്തപ്പം ഈ സെയിം ക്രൂസ് കൺട്രോൾ ചെയ്ത് പോയപ്പം 98-90 ക്രൂസ് ചെയ്ത് പോയപ്പം നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? എന്നാൽ നമ്മൾ ക്ഷീണമോ എഞ്ചിൻ സ്ട്രെസ് ആവുകയോ അല്ലെങ്കിൽ എഞ്ചിൻ വൈബ്രേഷനോ അല്ലെങ്കിൽ നമ്മൾ ഓടിച്ച് ക്ഷീണിക്കുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അല്ലെ, വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. നമുക്ക് ഒരു ടയർനെസ് വരുമല്ലോ, എന്ന് വെച്ചാൽ വയനാട് 300-400 kilometers നമ്മുടെ വീട് ഒച്ചറയില്ലേ, 300-400 kilometers അടുത്ത് ഓടിക്കണം. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, പക്ഷെ എന്നാലും നല്ല കംഫോർട്ടാണ് തരുന്നത്. പില്ലനും അതേ കൂട്ട് തന്നെ, ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടായി പില്ലിയ മൊത്തം പില്ലനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നല്ല കംഫോർട്ടാണ്, ഞാൻ പില്ലനായിരുന്നു, ചേട്ടനായിരുന്നു. ആ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നി, സാധാരണ വണ്ടികളെയൊക്കെ ഉപേക്ഷിച്ച്
നല്ല ഒരു കംഫർട്ട് ആണ്. എന്നാലും ഒരു എന്തുവാ കൊറേ നേരം ഇരിക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ. അല്ലാതെ ഈ സീറ്റിൽ നിന്ന് നമുക്ക് കൊറേ നാളിരിക്കും പെരുക്കുകയോ അങ്ങനത്തെ പ്രശ്നം, കാലുവേദന അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കേ, നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സീറ്റിംഗ് ആണ്, സോഫ്റ്റ് സീറ്റ്. ഓക്കേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതിന്റെ വേറെ ഇത്രയും നാൾ ഓടിച്ചു, 2 വർഷം ഓടിച്ചു, ഏകദേശം 16,000 കിലോമീറ്റർ ഓടിച്ചു. സോ ഇതിന്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ഞാൻ പറയാനുണ്ടോ? തീർച്ചയായിട്ടും എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതാണ്. ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിന്റനൻസ്, മെയിന്റനൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് വണ്ടി മെയിന്റൈൻ ചെയ്യണം, അല്ലെ വണ്ടി നമുക്ക് പണി. ഓക്കേ, പിന്നെ ഞങ്ങള് ടയറ്, പിന്നെ ബ്രേക്ക്, ഇതെല്ലാം നമ്മളെ ഉപയോഗം കൂട്ടിരിക്കും. പിന്നെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം, അത് നമ്മള് മിക്കപ്പോഴും അത് കേടാവാറുണ്ട്. കോൺസെപ്റ്റ് ഒരു മെയിൻ ഇഷ്യൂ ആണ്, എല്ലാ വണ്ടിക്കും ഉള്ളതാണ് കോൺസെപ്റ്റ്. നമ്മള് മഴ നനയുമ്പോഴും ഓഫ് റോഡ് കയറുമ്പോൾ അത് ലൂസ് ആവും. ഈ വണ്ടിക്കോ? ഞാൻ ഹിമാലയനുള്ളതാണ്, പിന്നെ എനിക്ക് ഇനിച്ച് കൂടെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിലർക്കൊന്നും ഒട്ടും ലാസ്റ്റ് ചെയ്യാറില്ല, അതൊരു നെഗറ്റീവ് ആണ്. കോൺസെപ്റ്റ് അതിച്ചും കൂടെ കമ്പനിക്ക് നന്നാക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര വെയിറ്റ് ഉള്ള വണ്ടിയാണ്, അതുകൊണ്ട് ടയറും ചിലർക്ക് 6,000-4,000 കിട്ടുന്നത്, എനിക്ക് അറിയത്തി തന്നെ എന്റെ അറിയത്തി തന്നെ 4,000 കിട്ടുന്നവരുണ്ട്. എന്റെ ഈ 16,000 തന്നെ 3 ടയർ മാറിയവരുണ്ട്. പിന്നെ ചിലർക്ക് നല്ലോണം കിട്ടും, എന്നെക്കാട്ടി കൂടുതൽ കിട്ടുന്നവരുണ്ട്, അടുത്ത് കിട്ടുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ യൂസ് കൂട്ടിരിക്കും. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ഒരു ആൾക്കാരോട്, ഈ വണ്ടി മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരോട്, BS6 വണ്ടി ഇപ്പോഴും ഉള്ളത്, അപ്പൊ അവർക്ക് വേണ്ടി എന്താ പറയാനുള്ളത്? എടുക്കാൻ പോകുന്നവർക്ക്, താല്പര്യമുള്ളവരോട് ഈ വണ്ടി ഇത്ര ഓടിച്ച എക്സ്പീരിയൻസ് വെച്ച് എന്താണ് പറയാനുള്ളത്? ടൂറിങ്ങും അഡ്വഞ്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും ഈ വണ്ടിയിലോട്ട് പോവാ. ടൂറിംഗ് ഒക്കെ പക്കയാണ്. വണ്ടി ഇഷ്ടപ്പെട്ട് വന്നവർക്ക് എന്താ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡിസപ്പോയിന്റ്മെന്റ് വരത്തില്ല, നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും വണ്ടി. പിന്നെ അതുകൊണ്ട് മെയിൻ്റെനൻസും നമ്മൾ വണ്ടിയായിട്ടൊരു ഇത് വേണം. വണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി പോവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വണ്ടി നൈസാണ്, നമ്മുടെ നമ്മളെ കൂടെ നിൽക്കും. പിന്നീട് ഈ വണ്ടിക്ക് എന്താ റെസ്റ്റ് ഇഷ്യൂ എല്ലാം ഉണ്ടായിട്ടുണ്ടോ? റെസ്റ്റ് ഇഷ്യൂ എനിക്ക് ഇതായിട്ട് ഉണ്ടായിട്ടില്ല. ചെറുതായിട്ടൊക്കെ മറ്റേ നമ്മുടെ ഹോണ്ട് എടുക്കൊക്കെ വരുന്നുണ്ട്, അല്ലാതെ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.